ഇന്ന് ഉത്രാടമാണ്. ഇപ്പോൾ 3 മണി കഴിഞ്ഞു. എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ്. അതിന്റെ എനിക്ക് തോന്നുന്നു ഉത്രാടപ്പാച്ചിൽ അതിന്റെ ഏറ്റവും മൂർധന്യതയിൽ എത്തുന്ന സമയം കൂടിയാണ് അല്ലേ? അതെ, നാളത്തെ ഓണസദ്യക്ക് ഏറ്റവും ഫ്രഷായ പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം, പൂക്കൾ വാങ്ങണം, അതിനായി ആളുകൾ ഓടിപ്പായുന്ന സമയമാണ്. ഞാൻ വരുന്ന വഴിയിലൊക്കെ വലിയ തിരക്കാണ്, റോഡൊക്കെ ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ചെറിയ കടകളിലും പോലും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാം. എന്താണ് നാട്ടിലെ ഒരു പൊതു സാഹചര്യം? ഈ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലം, മഴയുടെ ഉയർത്തിയ വലിയ ഭീഷണി, അതിൽ നിന്നൊക്കെ മോചിതമായി മലയാളികൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നിറഞ്ഞ മനസ്സോടെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കാൻ അപ്പോൾ നമുക്ക് പ്രതിനിധികളിലേക്ക് പോകാം അല്ലേ? നമുക്ക് ആദ്യം കൊച്ചിയിലേക്ക് തന്നെ പോകാം. കൊച്ചിയിൽ നവമി ദിനേശ് ഉണ്ട്. നവമി, അല്പസമയം മുമ്പ് നവമിയെ കാണുമ്പോൾ മഴയായിരുന്നു, കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥയെന്ന് കരുതുന്നു. എന്നാലും ഉത്രാടപ്പാച്ചിലിന് കൊച്ചിയിൽ ഒട്ടും കുറവില്ലാന്ന് തന്നെയാണ് കരുതുന്നത്. നവമി എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ ക്രിസ്റ്റീന, ഞാൻ കുറച്ച് മുന്നേ ലൈവ് തരുമ്പോൾ മഴ ഉണ്ടായിരുന്നു. ലൈവ് കഴിഞ്ഞപ്പോൾ മഴ മാറി. ഇപ്പോൾ വീണ്ടും ഞാൻ ലൈവിന് ഇറങ്ങിയപ്പോൾ മഴ പൊടിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മറ്റേ ഫോർട്ട് കൊച്ചിയിൽ പെൻഡ മേനകയിലുള്ള മാർക്കറ്റിലാണ്. നമുക്ക് ഇവിടെ ഇവരോട് തന്നെ ചോദിക്കാം. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇവരോട് തന്നെ ചോദിക്കാം, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? മഴ ആയതുകൊണ്ട് ആളുകൾ കുറവാണോ? ഇലയല്ലേ മലയാളികൾക്ക്, ഇല ഇല്ലാണ്ട് എന്ത് സദ്യയാണ് അല്ലേ? ഇലക്ക് എത്ര ഇല ഉണ്ട് ഇതില്? 12 എണ്ണം 80 രൂപ കൊടുക്കണം. 80 രൂപ? അതായത് നല്ല തിരക്കുണ്ട് ക്രിസ്റ്റീന. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നല്ല തിരക്കുണ്ട്. മഴയെ പോലും വകവയ്ക്കാതെ ആളുകൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് എത്തുന്നുണ്ട്. സദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ മേടിക്കുക, പിന്നെ വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അവസാനവട്ട ഒരുക്കലാണ്. ഇലയൊക്കെ മേടിച്ചോ? സദ്യയുടെ ഉള്ള സാധനങ്ങളെല്ലാം മേടിച്ചോ? സാധനങ്ങളൊക്കെ മേടിച്ചു, ഇന്നലെ മേടിച്ചോളൂ. ബാക്കി കുറച്ച് സാധനങ്ങളാണ് ഇപ്പൊ മേടിച്ചു. വിലയാണ് ഇലക്ക് ഇപ്പൊ 100 രൂപ പത്തലുണ്ട്. പിന്നെ പാവക്ക് ഭയങ്കര വിലയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പാവക്ക അല്ല കിട്ടണത്. ഒരു സൈസ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം, അതത്ര ഉള്ളു. പിന്നെ ഇതെല്ലാം ഒപ്പിക്കണമല്ല, ഓണം അല്ലേ, ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ തിരിച്ചു തിരിച്ചാണെങ്കിലും മേടിച്ച് ഓണം അടിപൊളിയാക്കാന്ന് വിചാരിച്ചു. അതെ വിജയകുമാർ, ക്രിസ്റ്റീന, 2 വർഷം നമ്മൾ കോവിഡ് കാരണം ഓണം ആഘോഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണം തകർക്കാം എന്ന് തന്നെയാണ് മലയാളികൾ വിചാരിക്കുന്നത്. യെസ്, നവമിയാണ് എറണാകുളം മാർക്കറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നവമി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം പെയ്യുന്ന ഒരു പ്രത്യേക തരം മഴയാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. അതുകൊണ്ട് നവമിയുടെ ലൈവ് കഴിയുമ്പോൾ ആ മഴ മാറും. അതുകൊണ്ട് എല്ലാവർക്കും സജീവമായി വിപണിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷിനോട് ചോദിക്കാം അല്ലേ? അതെ പ്രതീഷ്, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? മഴയൊക്കെ മാറി നിൽക്കുന്നു കേരളത്തിൽ എന്നാണ് പൊതുവെ കേൾക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ അപ്പോൾ ചെറിയ തോതിൽ മഴയുണ്ട് അല്ലേ? എന്താണ് പ്രതീക്ഷ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ? ആ വിജയകുമാർ, ക്രിസ്റ്റീന, നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലേതിന് സമാനം തന്നെയാണ് തിരുവനന്തപുരത്തെയും അവസ്ഥ. ഈ പല സമയങ്ങളിലായി ഇടവിട്ട മഴ പെയ്യുന്നത് ഈ ഉത്രാടപ്പാച്ചിലിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഇപ്പോഴും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെയുള്ള ഓട്ടത്തിലാണ് എന്തായാലും മലയാളികൾ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള കോട്ടയ്ക്കകത്ത് റോഡിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആളുകളുടെ വലിയ തിരക്കാണ് ഈ കടകൾക്ക് മുന്നിലുള്ളത്. ഈ വഴിയോര കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഉള്ളത്. ഇവരിൽ നിന്ന് സാധനം വാങ്ങുന്നതിനുള്ള ഒരു തിരക്കാണ്. നേരത്തെ തിരുവോണത്തിനായുള്ള പച്ചക്കറികളും മറ്റ് ആഹാര വസ്തുക്കളൊക്കെ തന്നെ രാവിലെ തന്നെ വാങ്ങിയിരുന്നു. ഇപ്പോൾ അവസാന ഘട്ട പർച്ചേസുമായിട്ടാണ് ഈ ആളുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ തിരക്കാണ്. ഈ റോഡുകളിൽ ഉൾപ്പെടെ ഈ മഴ തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഈ വഴിയോര കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ഈ ആളുകൾ ഇപ്പോഴും ഈ കുടപിടിച്ച് ഓണം ആഘോഷിക്കാൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ തിരുവനന്തപുരത്ത് രാവിലെ ശക്തമായ മഴയായിരുന്നു. ഇടയ്ക്ക് ഈ മഴ തോർന്നു നിന്നെങ്കിലും വീണ്ടും അതിശക്തമായ മഴയാണ് വിട്ടുവിട്ട് പെയ്യുന്നത്. എന്തായാലും ആളുകൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. നമുക്ക് ഈ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ കച്ചവടം സജീവം. എങ്ങനെയാണ് കച്ചവടം? തമിഴ്, ഈ സ്ഥലത്തിലെ കച്ചവടം നന്നായിട്ട് ഉണ്ട്. ഈ സ്ഥലം വലിയ സ്ഥലമാക്കും. കേരളാവിലെ തിരുവനന്തപുരം വലിയ കച്ചവടമാക്കും, വലിയ കച്ചവട സ്ഥലമാക്കും. നന്നായിട്ട് വ്യാപാരം ഉണ്ട്, കച്ചവടം നന്നായിട്ട് ഉണ്ട് ചേട്ടാ.
വിജയകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ ഈ കച്ചവടത്തിനായി ഈ മേഖലകളിലൊക്കെ തന്നെ എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ വഴിയോര കച്ചവടം ഈ മേഖലയിൽ നടത്തുന്നവരാണ്. ഇവരിൽ നിന്ന് സാധനം വാങ്ങിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോഴും ആളുകൾ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, വലിയ തിരക്കാണ്. ഈ റോഡിൽ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നതിന് വലിയ തടസ്സമുണ്ട്. ആളുകൾ കുടപിടിച്ച് അവസാനവട്ട സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ തിരുവനന്തപുരത്ത് വിപുലമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സാധനങ്ങൾ വാങ്ങി തിരുവനന്തപുരത്തെ ദീപാലങ്കാര കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും അവസാനവട്ട സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു തിരക്ക് നമുക്ക് ഇവിടെ പ്രകടമാണ്. ചേട്ടാ, സാധനങ്ങളൊക്കെ വാങ്ങി രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും സജീവമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. എങ്ങനെയാണ്? നല്ല തിരക്കാണ്, പക്ഷെ മഴ ചതിച്ചു. മഴയാണ് ഒരു തടസ്സം. മഴ ഒരു തടസ്സമാണ്. സാധനങ്ങളൊക്കെ വാങ്ങി? സാധനമൊക്കെ വാങ്ങി, നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ എന്ത് വാങ്ങാൻ ഇറങ്ങി? നമ്മള് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഡ്രസ്സും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. വിജയകുമാർ, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഇപ്പോൾ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്കാണ് തിരുവനന്തപുരത്ത്. വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളും തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട്. കോവിഡ് ശരിയാണ് പ്രതീഷ്. എന്തായാലും പ്രതീഷ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മാത്രമുള്ള ഒരു പ്രത്യേകത ഈ വൈദ്യുത ദീപാലങ്കാരങ്ങളാണ്. ക്രിസ്റ്റീന, ഈ സമയത്ത് തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായും ഈ രാത്രി യാത്ര അത് ഒഴിവാക്കരുത്. കാരണം വളരെ മനോഹരമാണ്, നഗരം ആകെ വൈദ്യുതി പ്രഭയിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച, അതൊരിക്കലും മിസ്സാക്കരുതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നല്ലൊരു കാഴ്ചയാണ്. എന്തായാലും ഞാൻ തിരുവനന്തപുരത്ത് അടുത്ത ദിവസം തന്നെ പോകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ രാത്രി കാഴ്ച ഞാൻ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കും. ഓണം വാരാഘോഷം തീരുന്നതിന് മുമ്പ് പോകണം. അതെ, അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നുമുള്ള ഓണവിശേഷങ്ങൾ കണ്ടു. ഇനി നമുക്ക് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലൂടെ പോകണം. എസ് എം സ്ട്രീറ്റിലെ ഉത്രാട തിരക്കിന്റെ വിവരങ്ങളിലേക്കാണ് പോകുന്നത് ക്രിസ്റ്റീന. അതെ, അർജുൻ മട്ടന്നൂരോട് കാത്തു നിൽക്കുകയാണ് കുറെ നേരമായിട്ട്. അർജുൻ, കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അധികം വ്യാപാരം സാധാരണ ദിനങ്ങളിൽ പോലും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ഉത്രാടം കൂടിയാണ്. അവിടുത്തെ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണ്? വലിയ തിരക്കാണ് ഇത്തവണ ഈ ഓണക്കാലത്ത് മിഠായി തെരുവിലും അതുപോലെ തന്നെ പാളയത്തും എല്ലാം തന്നെ ഉള്ളത്. പക്ഷേ ഈ മഴ കാര്യമായി തന്നെ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകൾ, അതായത് ഇന്ന് വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് സാധാരണ അനുഭവപ്പെടാറ് മിഠായി തെരുവിൽ. ഈ സമയത്ത് ഇത്തരത്തിൽ വലിയ ഒരു തിരക്കുണ്ടെങ്കിൽ പോലും ഈ മഴ കാര്യമായി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും എങ്കിൽ പോലും ആളുകൾ പരമാവധി ഇവിടേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം ക്രിസ്റ്റീന ഓർക്കുന്നുണ്ടാകും, തെരുവോര കച്ചവടക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമരങ്ങൾക്കും സംഘർഷങ്ങൾക്കും വേദിയായ സ്ഥലമാണ് ഈ മിഠായി തെരുവ്. അവിടെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന ഈ മിഠായി തെരുവ് ഇത്തരത്തിൽ വളരെ തിരക്കേറിയ ഒരു മിഠായി തെരുവിനെ കണ്ടിട്ട് നമ്മൾ ഏതാണ്ട് രണ്ട് വർഷമായി കാണും. കഴിഞ്ഞ വർഷം വലിയ സംഘർഷങ്ങളാണ് ഞാനടക്കം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി പൂർവാധികം ശക്തിയോടെ വിപണികൾ സജീവമായി, മാത്രവുമല്ല ആളുകൾ കൂട്ടത്തോടെ ഈ കടകളിലേക്ക് എത്തുന്നു എന്നതൊക്കെ തന്നെ ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും മലയോര മേഖലകളിൽ ഇന്നലെ മുതൽ തന്നെ വലിയ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വിപണി സജീവമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിൽ പോലും നഗരപ്രദേശത്ത് പരമാവധി ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഈ മിഠായി തെരുവിലും മറ്റും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും രാവിലെ ഏതാണ്ട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ രാവിലെ വന്ന് ഇത്തരത്തിൽ പരമാവധി സാധനങ്ങൾ വാങ്ങാനായിരുന്നു ശ്രമിച്ചത്. എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും മഴ പെയ്തതോടുകൂടി ഇനി തിരക്ക് കുറയുമോ എന്നൊരു സംശയമുണ്ട്. എങ്കിൽ പോലും പരമാവധി ആളുകൾ മിഠായി തെരുവിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാന മണിക്കൂറുകളിൽ ഓണാഘോഷത്തിന് വേണ്ടി ഉറപ്പാക്കേണ്ട സാധനങ്ങളെല്ലാം തന്നെ വാങ്ങാൻ വേണ്ടി ആളുകൾ മിഠായി തെരുവിലും മറ്റും കൂട്ടത്തോടെ എത്തുന്നുണ്ട്. ക്രിസ്റ്റീന, യെസ്, എന്തായാലും അവിടെയും വലിയ തിരക്കുണ്ട്, പക്ഷേ മഴ ഒരു ചെറിയ പ്രശ്നമാകുന്നുണ്ട്. ക്രിസ്റ്റീന, എനിക്ക് തോന്നുന്നത് ഈ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് സമ്പദ് വ്യവസ്ഥയൊക്കെ തകർന്നു കിടക്കുകയായിരുന്നു, അതിൽ നിന്നൊക്കെ ഒരു കരകയറാൻ ഈ ഓണ വിപണിക്കും ഈ കാലത്ത് കഴിയുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ചലിപ്പിക്കുന്നത് കൂടിയാണ് ഓണം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എല്ലാ കച്ചവടക്കാരും വളരെ ആവേശത്തിലാണ്, അതുപോലെ തന്നെ സാധനം വാങ്ങിക്കുന്നവരും വളരെ ആവേശത്തിലാണ്. അപ്പോൾ ഒരു പോക്കറ്റിൽ നിന്ന് മറ്റൊരു പോക്കറ്റിലേക്ക് പണം എത്തുമ്പോഴാണല്ലോ ആ വിപണി സജീവമാകുന്നതും സമ്പദ് വ്യവസ്ഥ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്നത്. ഈ ഓണക്കാലം ആ നിലയ്ക്ക് കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കുറെ കൂടി ശക്തമായി ചലിപ്പിക്കുന്നതിനുള്ള ഒരു കാലമായി കൂടി മാറുന്നുണ്ട്. അതിനനുകൂലമാകുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ. ചെറിയ മഴ മാത്രമേ തടസ്സമാകുന്നുള്ളൂ, പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ആളുകളൊക്കെ വിപണിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും നന്നായി ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. അതെ, ഈ കോവിഡിനെ തോൽപ്പിച്ച് നമുക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മലയാളി ഇന്ന് തെളിയിക്കും.